ഹായ് ഓൾ, അസ്സലാമു അലൈക്കും. വെൽക്കം ബാക്ക് ടു ജിനു ഷാക്കിർ. അപ്പം ഞാൻ ഇന്നൊരു കുഞ്ഞ് ബ്ലോഗായിട്ടാണ് നിങ്ങളുടെ മുന്നിൽ വന്നിരിക്കുന്നത്. അപ്പം ഞാൻ എൻ്റെ വീട്ടിൽ പോയാൽ കുറേ ആൾക്കാർക്ക് ഇങ്ങനെ പരാതിയൊക്കെ ഉണ്ടാവാറുണ്ട്, ഞാനാണ് പണിയെടുക്കുന്നത്, എന്താണ് ഞങ്ങളൊക്കെ പോയി അവിടെ റെസ്റ്റ് എടുക്കലാണ് എന്നൊക്കെ. അപ്പോൾ ഇന്ന് എൻ്റെ ഉമ്മാൻ്റെ നാടൻ വിഭവങ്ങളും അതുപോലെ തന്നെ അങ്ങനത്തെ ഓരോ എല്ലാ കാര്യങ്ങളും ഞാനിന്ന് കാണിക്കുന്നുണ്ട്. മോർണിംഗ് ടു ഈവനിങ് റുട്ടീനാണ് ഞാനിപ്പോൾ കാണിക്കാൻ പോകുന്നത് കേട്ടോ. അപ്പോൾ നമ്മുടെ ഈ ഒരു ബ്ലോഗിലേക്ക് പോകുന്നതിന് മുന്നായിട്ട് തന്നെ, നിങ്ങൾ ആരെങ്കിലും എൻ്റെ ഈ ഒരു ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാത്തവരായിട്ടുണ്ടെന്നുണ്ടെങ്കിൽ താഴെ കാണുന്ന റെഡ് സബ്സ്ക്രൈബ് ബട്ടൺ ഒന്ന് ക്ലിക്ക് ചെയ്യുക. മാത്രമല്ല, ഞാനുള്ള വീഡിയോസൊക്കെ നിങ്ങൾക്ക് അപ്പപ്പോൾ തന്നെ അപ്ഡേറ്റ് ആയിട്ട് നിങ്ങളുടെ ഫോണിലെ നോട്ടിഫിക്കേഷൻ വഴി കണ്ടെത്താനും വേണ്ടിയിട്ട് നിങ്ങൾ തൊട്ടടുത്ത് കാണുന്ന കുഞ്ഞു ബെല്ലൈക്കൻ കൂടെ ഒന്ന് ക്ലിക്ക് ചെയ്ത് കൊടുക്കുക. നമ്മൾ രാവിലെ എണീറ്റ് കഴിഞ്ഞാൽ നേരെ പോകാൻ അടുക്കള ഭാഗത്ത് ഈ ഒരു സീനറി കാണാൻ വേണ്ടിയിട്ടാണ്. ഞങ്ങൾ എല്ലാവരും പോയിട്ട് അവിടെ ഇങ്ങനെ ഇരിക്കും കുറച്ച് നേരം. ഇപ്പോൾ ഹാങ് ഓവറൊക്കെ കഴിയുള്ളൂ അപ്പോഴേക്ക്. അങ്ങനെ ഞാൻ കുറച്ച് നേരം അവിടെ ഇങ്ങനെ വന്നിരുന്നു. അപ്പോഴേക്ക് ഇതാ അനിയത്തി ഇവിടെ ചൂലെടുത്തിട്ട് മുറ്റമൊക്കെ നന്നായിട്ട് അടിച്ച് വൃത്തിയാക്കുന്നുണ്ട്. അങ്ങനെ ഇപ്പോൾ ഇതാ രാവിലത്തെ നമ്മുടെ ചായക്കടി എത്തിയിട്ടുണ്ട് കേട്ടോ. കുമ്പം നല്ല പത്തിരി, നൈസ് പത്തിരിയും, പിന്നെ അതുപോലെ തന്നെ നല്ല ഉരുളക്കിഴങ്ങിൻ്റെ കറിയൊക്കെ ഉണ്ടാക്കി വെച്ചിട്ടുണ്ട്. അപ്പോൾ ഇങ്ങനെ പുറത്ത് നിന്ന് ഇരുന്നിട്ട് അതിങ്ങനെ ആസ്വദിച്ച് കഴിക്കുകയാണ്. അങ്ങനെ ഞാനത് കഴിച്ച് കഴിഞ്ഞ് പോയി നോക്കിയപ്പോൾ ആ അനിയത്തി ഇവിടെ ഇങ്ങനെ അടിച്ചു വാരി തുടക്കുന്നുണ്ട്. അപ്പോൾ നേരത്തെ രാവിലെ തന്നെ എല്ലാ പണികളും അവൾ കഴിച്ച് വെക്കും. പിന്നെ അവർക്ക് ഓൺലൈൻ ക്ലാസ്സും കാര്യങ്ങളൊക്കെ ഉണ്ടല്ലോ. ഇപ്പോൾ ഇതാ ചെറിയ അനിയത്തി ഇവിടെ ഇങ്ങനെ ഓൺലൈൻ ക്ലാസ് കേട്ടുകൊണ്ടിരിക്കുകയാണ്. ഇത് മദ്രസയിലാണ്, അവർ ഈ ഓത്തും കാര്യങ്ങളൊക്കെ നോക്കുന്നുണ്ട്. അപ്പോഴേക്ക് ഇതാ ഉമ്മ നല്ല സിനിമ, നല്ല മാഷാല്ലാ സ്പീഡാണെന്ന് ഞാൻ പറഞ്ഞിട്ടുണ്ടല്ലോ. അപ്പോഴേക്കും ഇവിടെ ചോറൊക്കെ റെഡിയാക്കിയിട്ടുണ്ട്, ചോറൊക്കെ നല്ല തിളച്ച് വന്ന് അതൊക്കെ ഊറ്റി വെക്കുന്നുണ്ട്. അങ്ങനെ പിന്നെ ഞാൻ കുറച്ച് നേരം പോയിട്ട് വല്യപ്പാനോടൊക്കെ മുന്നിലിരുന്നിട്ട് ഇങ്ങനെ സംസാരിച്ചു. അപ്പം ഈ ഇങ്ങനെ ഓൾഡ് ആയിട്ടുള്ള ആൾക്കാരോടൊക്കെ ഇങ്ങനെ സംസാരിക്കുമ്പോൾ നല്ല രസമാണ്, ഓരോരോ കഥകളും കാര്യങ്ങളൊക്കെ കേൾക്കാൻ വേണ്ടിയിട്ട്. അങ്ങനെ ഞങ്ങൾ കുറച്ച് നേരമൊക്കെ ഇങ്ങനെ സംസാരിച്ചിരുന്നു. അപ്പോഴേക്ക് ആ ഉമ്മ ഇവിടെ നല്ല കുമ്പളത്തിൻ്റെ കറി ഉണ്ടാക്കുന്നുണ്ട്. അപ്പോൾ കുമ്പളം എന്ന് പറഞ്ഞാൽ നിങ്ങളുടെ നാട്ടിലൊക്കെ എന്താണ് ഇതിന് പേര് പറയാമെന്ന് എനിക്ക് അറിഞ്ഞുകൂടാ. അപ്പോൾ ഈ ഒരു വലുപ്പത്തിലുള്ള പീസാക്കിയിട്ട് എൻ്റെ ഉമ്മാൻ്റെ ഒരു നാടൻ കുമ്പളത്തിൻ്റെ കറി ഞാൻ നിങ്ങൾക്ക് പരിചയപ്പെടുത്തി തരാം. അതിലേക്ക് 5 മുളകാണ് ഉമ്മ എടുക്കുന്നത്. അപ്പോൾ നിങ്ങൾക്ക് നിങ്ങളുടെ എരിവിനനുസരിച്ചിട്ട്, ഞാൻ എല്ലാ വ്ലോഗിലും പറയാറുണ്ട് നമ്മുടെ എരിവിനനുസരിച്ചിട്ട് 5 എടുക്കുന്നത്. നിങ്ങൾക്ക് കൂടുതലാണെങ്കിൽ കൂടുതൽ എടുക്കാം, കുറച്ച് മതിയെങ്കിൽ കുറച്ച് എടുക്കാം. എന്നിട്ട് ഒരു 1/2 ടീസ്പൂൺ മഞ്ഞൾപ്പൊടിയും കൂടി ഇട്ട്, പിന്നെ ഉപ്പ്. ഉമ്മ ഇവിടെ കല്ലുപ്പാണ് ഉപയോഗിക്കുന്നത്, ഉമ്മക്ക് സുമാറാണ്. അപ്പോൾ നിങ്ങൾ ആവശ്യത്തിനുള്ള ഉപ്പ് എടുത്ത് ഒരിത്തിരി വെള്ളം കൂടി ചേർത്ത് അതൊന്ന് 2 വിസിൽ വരുന്ന വരെ ഒന്ന് വേവിച്ചെടുക്കുക. അപ്പോഴേക്കും ഈ കുമ്പളം വെന്ത് കിട്ടും. എന്നിട്ട് അതിലേക്ക് വേണ്ടിയിട്ട് നമ്മൾ ഇതാ തേങ്ങ ചിരകിയത്, ഒരു തേങ്ങയാണ് എടുത്തിട്ടുള്ളത്. പിന്നെ 4 വെളുത്തുള്ളി, വെളുത്തുള്ളി അല്ലിയാണ് കേട്ടോ. പിന്നെ ഒരു 3 ചുവന്നുള്ളി, അത് കുറച്ച് വലുപ്പത്തിലുള്ള ചുവന്നുള്ളി 3 എണ്ണം. പിന്നെ ഇതാ പെരുംജീരകവും കൂടി ഇട്ടിട്ട് നമ്മളിതൊന്ന് അടിച്ചെടുക്കുകയാണ്. അപ്പോൾ ഇത്തിരി വെള്ളം കൂടി ഒഴിച്ചിട്ട് നമ്മളിതൊന്ന് അടിച്ചു കൊടുക്കുക. അങ്ങനെ അതൊക്കെ റെഡിയാക്കി വെച്ചതിന് ശേഷം ഉമ്മ നല്ല ഫ്രഷ് മത്തിയും പിന്നെ കോരയൊക്കെ കിട്ടിയിട്ടുണ്ട്. അപ്പോൾ അതൊക്കെ നന്നായിട്ട് മുളകൊക്കെ തേച്ച് പൊരിച്ചെടുക്കുന്നുണ്ട്. അപ്പോൾ അതവിടെ സൈഡായിട്ട് നടന്നുകൊണ്ടിരിക്കുന്നുണ്ട്. അപ്പോഴേക്ക് ഇതാ നമ്മുടെ കുമ്പളം ഇവിടെ വെന്ത് വന്നിട്ടുണ്ട് കേട്ടോ. ഇനി അത് മൺചട്ടിയിലേക്ക് മാറ്റിയിട്ടാണ് നമ്മൾ കറി ഉണ്ടാക്കുന്നത്. അപ്പോൾ അതിലേക്ക് ആവശ്യത്തിന് പുളി പിഴിഞ്ഞൊഴിച്ചിട്ടുണ്ട്, നമ്മുടെ കറിയിലേക്കൊക്കെ ഉള്ളൊരു സോൾട്ട് ടേസ്റ്റിന് വേണ്ടിയിട്ട്. പിന്നെ നമ്മൾ നേരത്തെ അടിച്ചു വെച്ചിരിക്കുന്ന തേങ്ങ ഇതിലേക്ക് ഒഴിച്ചു കൊടുക്കുക. എന്നിട്ട് ഇതൊന്ന് തളയായി കഴിഞ്ഞാൽ നമ്മളിതിലേക്ക് തൂമിച്ചൊഴിച്ചു കൊടുക്കുക. അപ്പോൾ നമ്മുടെ വെള്ളരിക്കറി ഇവിടെ റെഡി ആയിട്ട് വന്നിരിക്കുകയാണ്. നല്ല മൺചട്ടിയിലുള്ള നാടൻ വെള്ളരിക്കറിയാണ്. നിങ്ങളെല്ലാവരും ഒന്ന് ട്രൈ ചെയ്ത് നോക്കുക കേട്ടോ. പിന്നെ ഇവിടെ അതാ നാടായിട്ടായിട്ടില്ല നമ്മുടെ വായൻ്റെ ഉള്ളിൽ നിന്ന് കിട്ടുന്ന ഉണ്ണിക്കാമ്പ്. ഇപ്പോൾ ഞാനിങ്ങനെ പണ്ട് മുതലേ ഉണ്ണിക്കാമ്പ് എന്നൊക്കെ പറഞ്ഞിട്ടാണ് കേട്ടോ പഠിച്ചത്. അപ്പോൾ ഇനി വേറെ എന്തെങ്കിലും പേരുണ്ടോയെന്ന് എനിക്ക് അറിഞ്ഞുകൂടാ. അപ്പോൾ അത് ഇതാ ഉമ്മ അവിടെ ഇങ്ങനെ അരിഞ്ഞു വെക്കുന്നുണ്ട്. അപ്പോൾ ഈ ഒരു ഉണ്ണിക്കാമ്പ് അരിഞ്ഞാൽ ചിലപ്പോൾ നാരും കാര്യങ്ങളൊക്കെ ഉണ്ടാവുമല്ലോ. അപ്പോൾ
അപ്പോൾ അതൊക്കെ നമുക്ക് എടുക്കാനുള്ളൊരു ഓപ്ഷനാണ്. ഇതിലേക്ക് കുറച്ച് വെള്ളം ഒഴിക്കാം, എന്നിട്ടിങ്ങനെ എന്തെങ്കിലും കോലോ അല്ലെങ്കിൽ ഈർക്കിലോ ഒക്കെ വെച്ചിട്ട് നമ്മളിതിങ്ങനെ ഒന്ന് ചുഴറ്റി നോക്കുക. ചുഴറ്റി നോക്കുക എന്നാൽ സർക്കിൾ രൂപത്തിൽ ഒന്ന് ഇങ്ങനെ ചുഴറ്റി നോക്കുക. അപ്പോൾ ഇതിലുള്ള നാരും കാര്യങ്ങളൊക്കെ ഇതാ ഇതിലിങ്ങനെ കിട്ടും. എന്നിട്ടത് നമ്മൾ കൈകൊണ്ടെടുത്ത് മാറ്റാം. അപ്പോൾ അങ്ങനെ തന്നെ നമ്മൾ ഈ ഒരു ഉണ്ണിക്കാമ്പ് നമുക്ക് ഒന്ന് ശുദ്ധാക്കിയെടുക്കാൻ പറ്റും. ഇനി ഇത് ഇതിലൊരു മൂന്ന് മുളകാണ് ഇപ്പോൾ ചേർക്കുന്നത്. നമ്മൾ വെള്ളമൊന്നും വേറെ ഒഴിക്കുന്നില്ല. ഇതൊന്ന് കുക്കറിലിട്ടിട്ട് നമ്മളൊന്ന് വേവിച്ചെടുക്കുകയാണ്. ആവശ്യത്തിന് ഉപ്പും ചേർത്തിട്ട് അപ്പോൾ രണ്ട് വിസിൽ വന്നാൽ തന്നെ ഇത് വെന്ത് കിട്ടും കുക്കറിലാണെന്നുണ്ടെങ്കിൽ. അല്ലാതെ ചട്ടിയിലാണെന്നുണ്ടെങ്കിൽ നമ്മളിങ്ങനെ ഒരു മൂടിയൊക്കെ വെച്ച് അമർത്തിയിട്ട് അതിൻ്റെ ആവിയിലാണ് വേവിച്ചെടുക്കുക. അങ്ങനെ ഞങ്ങൾ കുളിയും കാര്യങ്ങളൊക്കെ കഴിഞ്ഞതിന് ശേഷം ഇതാ ഇവിടെ വന്നു. അപ്പം ഇങ്ങനെ ചോറ് കഴിച്ചുകൊണ്ടിരിക്കുകയാണ്. ഞാനും ഉമ്മയും പിന്നെ അനിയത്തിയാണ്. വലയനീട്ടി ഇതിന് മുന്നേ തന്നെ ചോറ് കഴിച്ച് പോയിട്ടുണ്ടായിരുന്നു. പിന്നെ അതൊക്കെ കഴിഞ്ഞതിന് ശേഷം നമുക്കൊരു റെസ്റ്റ് ടൈമാണ്. അപ്പോൾ എല്ലാവർക്കുള്ള ഒരു റെസ്റ്റ് ടൈം തന്നെയാണ്. അങ്ങനെ കുറച്ച് നേരം കിടന്നതിന് ശേഷം ഇന്ന് ഉമ്മാൻ്റെ ഒരു സ്പെഷ്യലായിട്ടുള്ള ഉണ്ണിയപ്പം അല്ലെങ്കിൽ കുയ്യപ്പം, നിങ്ങളുടെ നാട്ടിലൊക്കെ എന്താ പറയാന്നറിയില്ല, കുയ്യപ്പമാണ് ഉണ്ടാക്കാൻ പോകുന്നത്. അപ്പോൾ ഉമ്മ അതിന് വേണ്ടിയിട്ട് നേരത്തെ തന്നെ ഒരു 500 ഗ്രാം അരി വെള്ളത്തിൽ ഒന്ന് കുതിർത്ത് വെച്ചിരുന്നു. അപ്പോൾ അതൊന്ന് അടിച്ചെടുക്കണം. അപ്പോൾ എങ്ങനെയാണ് ഉമ്മാൻ്റെ ഉണ്ണിയപ്പം, സ്പെഷ്യൽ ഉണ്ണിയപ്പമാണ് കേട്ടോ, നല്ല ടേസ്റ്റി ആയിട്ടുള്ള ഉണ്ണിയപ്പമാണ് ഉമ്മ ഉണ്ടാക്കാറുള്ളത്. അപ്പോൾ അതെങ്ങനെയാണെന്നൊക്കെ നോക്കാം. അപ്പം നമ്മൾ കുതിർത്ത് വെച്ചിരിക്കുന്ന 500 ഗ്രാം അരി വെള്ളമൊക്കെ പോക്കിയിട്ട് മിക്സിയിലേക്ക് ഇടുക. അതുപോലെ തന്നെ ഒരു നേന്ത്രപ്പഴം നമ്മളിതിലേക്കായിട്ട് ഇട്ട് കൊടുക്കുക. എന്നിട്ടൊരു 2 ഏലക്ക അല്ലെങ്കിൽ 3 ഏലക്ക, നമ്മളിവിടെ 2.5 മാത്രമേ എടുത്തിട്ടുള്ളൂ. പിന്നെ ശർക്കര ഉരുക്കിയതാണ്. അപ്പോൾ 3 ശർക്കര ഉരുക്കിയിട്ടുണ്ട്. അത് ഒരു എല്ലാം ചൂടില്ല നമ്മൾ ഇതിലേക്ക് ഒഴിച്ചു കൊടുക്കുക. എന്നിട്ട് എല്ലാം കൂടി ഒരുമിച്ചിട്ട് നല്ലപോലെ തന്നെ അടിച്ചെടുക്കാം. പക്ഷേ ഇത് പട്ടുപോലെ അരിയേണ്ട ആവശ്യമില്ല. നമ്മുടെ പുട്ടിനൊക്കെ പൊടിക്കുമല്ലോ, അതുപോലെ ഒന്ന് അരിഞ്ഞ് കിട്ടിയാൽ മതി. അപ്പോൾ ആ ഒരു തരിത്തരി ഇതിൽ ഫീൽ ചെയ്യണം, എന്നാലേ നമ്മുടെ കുയ്യപ്പം നന്നായിട്ട് കിട്ടുള്ളൂ കേട്ടോ. അപ്പോൾ നിങ്ങൾ അതൊക്കെ ഒന്ന് ശ്രദ്ധിക്കണം. ആവശ്യത്തിന് ഉപ്പ് നമ്മൾ ഇതിലേക്ക് ചേർത്ത് കൊടുക്കുന്നുണ്ട്. പിന്നെ 1 ഗ്ലാസ് മൈദയും കൂടി ഇതിലേക്ക് ഇട്ട് കൊടുക്കുന്നുണ്ട്. എന്നിട്ട് നല്ലപോലെ ഒന്ന് ഇത് മിക്സ് ചെയ്തെടുക്കുക. ഇത് കട്ട പിടിക്കാനായിട്ട് സമ്മതിക്കുകയേ ചെയ്യരുത്, പെട്ടെന്ന് തന്നെ മിക്സ് ചെയ്തെടുക്കണം. എന്നിട്ട് നമ്മൾ ഇത്തിരി സോഡാപ്പൊടി എന്ന് പറഞ്ഞാൽ നമ്മുടെ ബേക്കിംഗ് സോഡ അല്ലേ, അപ്പക്കാരം, അത് ഒന്ന് ചേർത്ത് കൊടുക്കുന്നുണ്ട്, ഒരു ചെറിയൊരു നുള്ള് മാത്രം. അതുപോലെ തന്നെ നമ്മുടെ കൊത്തു തേങ്ങ, തേങ്ങ ചെറുതായിട്ട് ഇങ്ങനെ വെട്ടി നുറുക്കിയതാണ്, അതും ചേർക്കുന്നുണ്ട്. പിന്നെ 1/4 ടീസ്പൂൺ കരിഞ്ചീരകയും, പിന്നെ നമ്മളൊന്ന് നുള്ളിയാൽ മാത്രം കിട്ടുന്ന അത്ര നല്ല ചീരകവും ഇതിൽ ചേർത്ത് കൊടുക്കുക. അപ്പോൾ അതൊക്കെ ഒന്ന് ചെറിയൊരു ടേസ്റ്റ് വരാൻ വേണ്ടിയിട്ടാണ്. ഇനി ഇതെങ്ങനെ ഉണ്ടാക്കുക എന്നുള്ളത് നോക്കാം. അപ്പോൾ ഇവിടെ നമ്മൾ കുറേ കാലമായിട്ട് യൂസ് ചെയ്തുകൊണ്ടിരിക്കുന്ന ഒരു കുയ്യപ്പച്ചട്ടിയാണ്. അപ്പോൾ 5 എണ്ണം മാത്രമാണ് ഇതിൽ ഉണ്ടാക്കാൻ പറ്റുന്നത് കേട്ടോ. അങ്ങനെ നമ്മൾ ഇതിലേക്ക് ഓയിലൊക്കെ ഒഴിച്ചിട്ട് ഇത് ഒന്ന് ചൂടായി, ഓയിലൊക്കെ ഒന്ന് ചൂടായി വരുമ്പോൾ ഇതിലേക്ക് നമ്മുടെ മാവ് ഒന്ന് ഒഴിച്ചു കൊടുക്കുകയാണ്. നിങ്ങൾക്ക് കണ്ടെത്തന്നെ അറിയാം, നല്ല പെർഫെക്റ്റ് ആയിട്ട് പൊന്തി വരുന്നുണ്ട്. ഇതാ കണ്ടില്ലേ, ഏകദേശം കുറച്ചൊരു 2 മിനിറ്റ് ഒക്കെ കഴിഞ്ഞപ്പോഴേക്കും അവിടെ തായൊക്കെ വെന്ത് വന്നിട്ടുണ്ട്. അതൊന്നും നമുക്ക് മറിച്ചിട്ട് കൊടുക്കാം. നമ്മൾ കടയിൽ നിന്നൊക്കെ വാങ്ങുന്നതിനേക്കാളും ടേസ്റ്റിൽ തന്നെ ഈ ഒരു കുയ്യപ്പം നമുക്ക് ഉണ്ടാക്കിയെടുക്കാൻ പറ്റും. ഈ ഒരു രീതിയിലാണെന്നുണ്ടെങ്കിൽ നിങ്ങളൊന്ന് ഉണ്ടാക്കി നോക്കുക, നല്ല ടേസ്റ്റിയാണ്. അപ്പോൾ കണ്ടില്ലേ നമ്മുടെ സാദാ കുയ്യപ്പം, കുയ്യപ്പം അല്ലെങ്കിൽ ഉണ്ണിയപ്പം കേട്ടോ. ഇന്ന് കാണുമ്പോൾ തന്നെ ഇങ്ങനെ തിന്നാതോ, നമ്മുടെ ആ ചൂടോടെ കഴിക്കുമ്പോൾ വേറൊരു പ്രത്യേക ടേസ്റ്റാണ് ഇതിന്. ചൂടാറി കഴിഞ്ഞാൽ പിന്നെ എന്താണെന്നറിയില്ല, നമ്മൾ ചൂടോടെ കഴിക്കുന്നതാണ് ഏറ്റവും കൂടുതൽ ടേസ്റ്റ് ആയിട്ടുള്ളത് കേട്ടോ. അപ്പം സൂപ്പറായിട്ടുള്ള നമ്മുടെ കുയ്യപ്പം അവരുടെ റെഡി ആയിരിക്കുകയാണ്. അങ്ങനെ ഞാനും അനിയത്തിമാരൊക്കെ ഇങ്ങനെ ഇവിടെ ആ കുയ്യപ്പം കഴിച്ചുകൊണ്ടിരിക്കുന്നുണ്ട്. കുറേ കുയ്യപ്പം നമ്മൾ ചുട്ട് എടുക്കുമ്പോൾ തന്നെ കഴിച്ചിട്ടുണ്ട് കേട്ടോ. പിന്നെ ഞാൻ എല്ലാവരും കൂടി ഇങ്ങനെ നമ്മുടെ ചായക്കുഴി ഒക്കെ ഉണ്ടല്ലോ, അതിൻ്റെ കൂടെ ഒന്ന് കഴിക്കാമെന്ന് വിചാരിച്ചു. ഉള്ളൊക്കെ നല്ല വെന്ത് വന്നിട്ടുണ്ട്, നല്ല അടിപൊളി കുയ്യപ്പൊക്കെ തയ്യാറായി നമ്മുടെ. അപ്പോൾ വൈകുന്നേരം കഴിഞ്ഞിരിക്കുകയാണ്. അപ്പോൾ മാഷാല്ലാ നമ്മുടെ ഈ മോർണിംഗ് ടു ഈവനിങ് റുട്ടീനാണ് നിങ്ങളെ കണ്ടത്. നിങ്ങൾക്ക് എല്ലാവർക്കും ഇഷ്ടമായിട്ടുണ്ടെന്ന് ഞാൻ വിചാരിക്കുന്നു. ഇൻഷാല്ലാ ഉടൻ തന്നെ അടുത്ത നല്ല നല്ല വ്ലോഗും ചലഞ്ചസും കാര്യങ്ങളൊക്കെ ആയിട്ട് ഞാൻ വീണ്ടും വരും. അപ്പം അതുവരെ താങ്ക്സ് ഫോർ വാച്ചിങ്. ബൈ, അസ്സലാമു അലൈക്കും. താങ്ക്സ് ഫോർ വാച്ചിങ് മൈ വീഡിയോ. നിങ്ങളെൻ്റെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്തിട്ടില്ലെങ്കിൽ ചുവന്ന ബട്ടൺ ക്ലിക്ക് ചെയ്യുക.
ഞാനിടുന്ന വീഡിയോസ് അപ്പോൾ തന്നെ ലഭിക്കാനായി അടുത്തുള്ള ബെല്ലൈക്കൺ കൂടെ ക്ലിക്ക് ചെയ്യുക. ആൾസോ ലൈക്ക് കമൻറ്റ് ആൻഡ് ഷെയർ. അടുത്ത വീഡിയോയുമായി വീണ്ടും കാണാം. ബൈ.